ഈ സ്റ്റെപ്പുകൾ മലയാളികൾക്ക് മറക്കാൻ പറ്റൂല. ബിലാൽ അല്ലെങ്കിൽ ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടി അല്ലെങ്കിൽ അവരുടെ ആ കഥ നടക്കുന്ന വീട് വന്നപ്പോ ഇതിന്റെ ഓണർ സന്തോഷേട്ടൻ പുള്ളി താക്കോല് വന്നപ്പോ പുള്ളി പറഞ്ഞത് നിങ്ങൾ കിടക്കുന്ന റൂം പണ്ട് വാസ്കോ ഡ ഗാമ കിടന്ന റൂമാണ്. മെയിനായിട്ട് ബിഗ് ബി ആണെന്ന് ഇത്ര ഹൈപ്പ് ആക്കിയ നടന്നു വന്ന് മമ്മൂട്ടി മറ്റേ ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് വെടിവെക്കുന്ന സീനുണ്ടല്ലോ അത് സമർപ്പടട്ടെ. ആ സീൻ ആർക്കും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എപ്പോഴൊക്കെ ഈ ഏരിയകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് ഒന്ന് ഫോട്ടോ എടുത്ത് പോകണം. ഹായ്, നമ്മളിന്നിവിടെ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലൊരു ഐക്കോണിക് ബിൽഡിംഗ്. നമ്മൾ കണ്ടിട്ടുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമ ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെ ആ ഒരു ഫൈറ്റ് സീൻ കാണുന്ന ഒരു സീനാണിത്, അല്ലെ? സീനിലെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്ക് എയർബിഎൻബിയിൽ ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാം. ഒരു ദിവസം നമ്മുടെ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ എത്ര വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അത് എയർബിഎൻബിയിൽ മാത്രമാണുള്ളൂ. ഇത് വേണമെങ്കിൽ പറയാവുന്ന രീതി എന്ന് വെച്ചാൽ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർബിഎൻബിസ്. അങ്ങനെ വേറെ വെബ്സൈറ്റിൽ ഒന്നും അവൈലബിൾ അല്ല. ദിവസം 2,500 rupees ആണ്. ശരിക്കും അറിയപ്പെടുന്ന വാസ്കോ ഹോം സ്റ്റേ. വാസ്കോ ഹോം സ്റ്റേ ബേസിക്കലി വാസ്കോ ഡി ഗാമ പണ്ട് കൊച്ചിയിൽ എപ്പോഴൊക്കെ താമസിച്ചിട്ടുണ്ടോ അവിടെ ആ സമയങ്ങളിലെല്ലാം പുള്ളി ഇവിടെയാണ് സ്റ്റേ ചെയ്തോണ്ട്. 1524 അദ്ദേഹം ഈ വീട്ടിൽ വെച്ച് ഒരു ക്രിസ്മസ് ഈവനിങ്ങിലാണ് മരിച്ചത്. ഇവിടെ തന്നെ മരിച്ചു പുള്ളി. 1498 പള്ളി തന്നെ ഓപ്പോസിറ്റ് ഉള്ള പള്ളിയിലാണ് അടക്കിയേക്കുന്നത്. പുള്ളിയുടെ മകൻ അന്നിട്ട് 10 വർഷം 13 വർഷത്തിന് ശേഷം വന്ന് ബോഡി എടുത്തുകൊണ്ട് പോയി പോർച്ചുഗലിൽ പോയി. അപ്പോൾ അത്രയും ഐക്കോണിക് പ്രോപ്പർട്ടി നമുക്ക് ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ കിട്ടിയേക്കാണ്. അത് എവിടെയാണ് ബ്രോ അതിൻ്റെ എവിടുന്ന് ഇങ്ങനെ കിട്ടുന്ന? ഇത് ബേസിക്കലി പല വെബ്സൈറ്റിലും കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്തും ബുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള ഒറ്റ വെബ്സൈറ്റ് എയർബിഎൻബി ആണ്. അമേരിക്കൻ വെബ്സൈറ്റ്. അമേരിക്കൻ വെബ്സൈറ്റ്. ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്വന്തം നമ്മുടെ സ്വന്തം വീടുകൾ വാടകയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഞാൻ പല രാജ്യങ്ങളിലും പോയപ്പോൾ നമ്മൾ എയർബിഎൻബി എടുത്തിട്ട് നമുക്കൊരു വീട് സ്വന്തമായി ഫുള്ളി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി 2 bedroom ആണുള്ളത്. നമ്മളൊരു ബെഡ്റൂം എടുത്തിട്ടുണ്ട്. അതും വന്നപ്പോൾ ഇതിൻ്റെ ഓണർ സന്തോഷേട്ടൻ പുള്ളി താക്കോല് വന്നപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾ കിടക്കുന്ന റൂം പണ്ട് വാസ്കോ ഡ ഗാമ കിടന്ന റൂമാണ്. വാസ്കോ ഡ ഗാമ കിടന്ന റൂമിലായിട്ടാണ് നമ്മൾ പോകുന്നത് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഹിസ്റ്ററി ഉണ്ട്. ഇത് ജസ്റ്റ് 2,500 rupees നമുക്ക് എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യാം. ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറേക്ക് ഞങ്ങൾ മാറ്റി നിർത്തി ആൾക്കാർ ഫോട്ടോ എടുക്കും. ഞങ്ങൾക്ക് ഇതിന്റെ താക്കോൽ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് ഓർഡർ ഞങ്ങൾ ഫുള്ള് കാണാം. ഫുള്ളൊരു പോർച്ചുഗീസ് സ്റ്റൈലാണ് ഇതിന്റെ ഉള്ളെല്ലാം പണിതേക്കണം. അടിപൊളിയാണ്. ഒരു 500 years ഉണ്ട് ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഹിസ്റ്ററി. പല പല സിനിമ മരം അല്ലെങ്കിൽ ബിഗ് ബി പിന്നെ ബിലാൽ ഷൂട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. മെയിനായിട്ട് ബിഗ് ബി ആണെന്ന് തോന്നുന്നു. നടന്നു വന്ന് മമ്മൂട്ടി മറ്റേ ഡബിൾ ബാരൽ ഗണ്ണ് വെച്ച് വെടിവെക്കുന്ന സീനുണ്ടല്ലോ അത് സമർപ്പടട്ടെ. ആ സീൻ ആർക്കും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എപ്പോഴൊക്കെ ഈ ഏരിയകൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് ഒന്ന് ഫോട്ടോ എടുത്ത് പോകണം. അപ്പോൾ നമുക്ക് അതൊക്കെയല്ല. ഓക്കെ, ബാക്കൂടെ പോരെ. ഈ സ്റ്റെപ്പുകൾ മലയാളികൾക്ക് മറക്കാൻ പറ്റൂല. പുതിയ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ അന്താവുന്നതിന്റെ റീമേക്ക്, അതിലും ഈ വീടാണ്. പിന്നെ നമ്മുടെ അമൽദീദ് തന്നെയാണല്ലോ ഈ ബിഗ് ബി ഡയറക്ട് ചെയ്തത്. അദ്ദേഹം ഡയറക്ട് ചെയ്ത മറ്റേ സാഗരയിലെ ചാക്കിയിൽ ഭാവനയുടെ വീടായിട്ട് കാണിക്കുന്നതും ഈ വീട് തന്നെയാണ്. ബിലാലിക്ക ബിലാലിന്റെ 2 വരുന്നുണ്ടല്ലോ. ബിലാൽ ബിലാൽ എന്നും പറഞ്ഞ അടുത്ത പാട്ട് വരുന്നുണ്ട്. അത് ഇവിടെ തന്നെ ആയിരിക്കും അറിയില്ല. അതപ്പോ നമുക്ക് സിനിമ വരുമ്പോഴല്ലേ ഊഹിക്കാൻ പറ്റുള്ളൂ. എല്ലാം പഴയ ഒരു സ്റ്റൈലിലാണ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ. പുള്ളി അദ്ദേഹം 1498 കാപ്പാടി ബീച്ച് കോഴിക്കോടാണ് ആദ്യമായി വന്നിറങ്ങിയത്. അടുത്ത കാര്യം എന്താ, പുള്ളി നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണ റൂം ഞാൻ ഈ ഓണറോട് സംസാരിച്ച് പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ വാസ്കോ ഡ ഗാമ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ റൂമാണ് ഞങ്ങൾക്ക് ഇന്ന് തന്നേക്കുന്നത്. ബേസിക്കലി 2 rooms ഇവിടെ ഈ വീട്ടിൽ എയർബിഎൻബിയിൽ റെന്റ് ചെയ്യുന്നത്. ആ 2 rooms ഒരു റൂമും പണ്ട് ആ വാസ്കോ ഡ ഗാമ സ്റ്റേ ചെയ്ത അതേ റൂമിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഴയ കൺസ്ട്രക്ഷനാണ്, മച്ചിൻ്റെ തടി. അവിടെ അടുക്കളയാണ്. നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് ചെല്ലാം. നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിക്കാം, നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇതാണ് പഴയ ഡോറ്. ഇത് കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ ഇതിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
വാസ്കോഡ് ഗാമയുടെ വീട് ബിലീവ് ടു ബി വാസ്കോഡ് ഗാമ സ്റ്റേ ചെയ്ത വീട് ഇതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈവൻ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ ഒരു ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ വാസ്കോ ഹോം സ്റ്റേ റോസ് സ്ട്രീറ്റ് ഫോർട്ട് കൊച്ചി. രസം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി എങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് പബ്ലിക്കിന് അറിയില്ല. ഇത് എങ്ങനെയാണ്, ഇത് Airbnb എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ, പുള്ളിക്ക് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ. കാരണം ഒരു ലിമിറ്റിലുള്ളവരെ നശിപ്പിക്കും. പിന്നെ സെയിം ടൈം മേക്ക് മൈ ട്രിപ്പ് പഴയ ഒരു ഡിസൈൻ ഒന്നും പഴയ വീടിന്റെ ഡിസൈൻ ഇതാണ് നമ്മുടെ വാസ്കോഡിഗാമ. ഇത് പഴയ പോർച്ചുഗീസ് മാപ്പായിരുന്നു പറഞ്ഞ പഴയ കൊച്ചിയിലെ മാപ്പ്, കൊച്ചിയിലെ മാപ്പ്, ഈ ഫോർട്ട് കൊച്ചിയിലെ മാപ്പ്, പണ്ടത്തെ പോർച്ചുഗീസുകാരുടെ മാപ്പാന്ന് പറഞ്ഞ. നമ്മുടെ മെയിൻ റൂമിലോട്ട് പോവുകയാണ് വാസ്കോഡ് ഗാമ. പണ്ട് താമസിച്ചോണ്ട് താമസിച്ചോണ്ടിരുന്ന റൂമ്. രസം ഇതൊക്കെ ജസ്റ്റ് 2500 റുപ്പീസ് രണ്ടു പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കൊച്ചിയിൽ. ഈ ഏരിയയിലെ മിക്ക പ്രോപ്പർട്ടിയും അറൗണ്ട് 2000 റുപ്പീസ് ആണ് ഈ ഏരിയയിലെ മിക്ക പ്രോപ്പർട്ടിയും. അപ്പോൾ ഒരു 2500 ഇത് വന്ന് Airbnb ബുക്ക് ചെയ്ത് പുള്ളിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓണർ പറഞ്ഞത് Airbnb മെയിനായിട്ട് ബുക്ക് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ പറഞ്ഞാൽ അവർക്ക് ചാർജ് കുറവാണ്, booking.com ഒക്കെ ഭയങ്കര ചാർജാണ്, Airbnb ആണ് ഒരുവിധം നീറ്റ് എന്ന് പുള്ളി പറഞ്ഞു. പൈസയും പേയ്മെന്റ് ആണ് വാസ്കോഡ് ഗാമയുടെ കപ്പലിലെ സ്റ്റിയറിംഗ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പഴയ കൊച്ചിയിലെ പഴയ ഇവിടുത്തെ വീടിന്റെ ഫോട്ടോ കേട്ടോ. ഇത് ബാസ്റ്റിൻ ബംഗ്ലാവ്, ബാസ്റ്റിൻ ബംഗ്ലാവ് തൊട്ടപ്പുറയുള്ള ഇതാണ് വാസ്കോഡ് ഗാമ. മരിച്ചു പോയപ്പോ ക്രിസ്മസ് രാത്രിയിൽ മരിച്ചു പോയെന്നാണ് എല്ലാരും പറയപ്പെട്ടത്. ഇതാണ് പുട്ടുകുറ്റി, പോർച്ചുഗീസുകാരാണല്ലോ, പോർച്ചുഗീസ് പുട്ടുകുറ്റിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അവരുടെ അടിയിൽ ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. വെൽഡ് ചെയ്ത് എന്തോ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പിച്ചളയാണ്, നല്ല വെയിറ്റ് ആണ്. നമ്മുടെ മറ്റേ നൂലപ്പം പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. തേപ്പൊട്ടി ഇത് പഴയ പെയിന്റിംഗ് കേട്ടോ. പഴയ പെയിന്റിംഗ്, പഴയ പെയിന്റിംഗ്. ഇത് അവരുടെ ആ ഒരു കപ്പൽ വരുന്നതും ഇത് ബോട്ടിന്റെയും ഇത് ആരാന്നറിയാൻ പാടില്ല. ഇത് മറ്റേ ഐഫോൾസ് ഓഫ് മാംഗോസിന്റെ ആളാണെന്ന് തോന്നുന്നു. ഐഫോൾസ് ഓഫ് മാംഗോസ് ഒരു നെയിംഡ് ആഫ്റ്റർ ഒരു സൈപ്പാണ് അദ്ദേഹം, അല്ലെങ്കിൽ വേറൊരു മാങ്ങ ഇത്ര ഫേമസ് ആണോ. ആ ഒരു മാങ്ങ തെരു പോർച്ചുഗീസുകാർ കൊണ്ട് ഇന്ത്യ കൊണ്ടുവന്ന് ഗോവ രത്നഗിരി സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് ഫേമസ് ആയിരുന്നു. ആ ഡീലുണ്ട്. ഈ ഐഫോൾസ് മാംഗോസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റഡ് ആയി കിട്ടിയ ഐറ്റം ആണ്. അങ്ങനെ ഒരു ഏരിയയുടെ പ്രത്യേകത അനുസരിച്ച് അവിടെ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. അത് രത്നഗിരിയിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ്. ബോംബെക്ക് പോണ വഴിക്കുള്ള രത്നഗിരി, മഹാരാഷ്ട്രയിലുള്ള രത്നഗിരി. പിന്നെ ഈ ഐഫോൾസ് മാംഗോസുമായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. പണ്ട് ഐഫോൾസ് മാംഗോസിൽ ഇവർ കുറേ വെബ്സൈറ്റ്സും കുറേ സാധനം ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് ഇമ്പോർട്ടിങ് ബാൻ ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ഒബാമയാണോ ട്രംപാണോ ട്രംപിൻ്റെ കാലഘട്ടത്താണോ എന്നറിയില്ല, ഏതോ ഒരു സമയത്ത് ഈ പറഞ്ഞ ഹാർലി ഡേവിസൺ വണ്ടി ഇന്ത്യയിലേക്ക് ഇറക്കണം, അപ്പോൾ അതിന് ടാക്സ് ഇച്ചിരി കുറയ്ക്കണം. ആ ഒരു ആവശ്യത്തിൻ്റെ പ്രമാണം റിക്വസ്റ്റ് ചെയ്ത് അമേരിക്ക ഇന്ത്യ തമ്മിൽ ഡീൽ ഉറപ്പിച്ചു. ആ ഡീൽ ഉറപ്പിച്ചു, ആ ഡീൽ ഉറപ്പിച്ചതിൻ്റെ ടേംസ് അനുസരിച്ച് ഹാർലി ഡേവിഡ്സൺ ലെസ് ഓഫ് ടാക്സിന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ വൺ കണ്ടീഷൻ, ഐഫോൾസ് ഓഫ് മാംഗോസ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കോമ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണ്, അങ്ങനെ ഒരു കഥയുണ്ട് ഐഫോൾസ് ഓഫ് മാംഗോസ്. അത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ആ മാംഗോ തന്നെയായിരിക്കും, അല്ലാണ്ട് വേറെ ഫേമസ് മാംഗോ ഒന്നും പോർച്ചുഗീസുകാരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. എന്നാലും ഇപ്പൊ നല്ല ഗവൺമെന്റൊക്കെ എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇവിടെ. ബാസ്റ്റിൻ ഫാംസ് ഒക്കെ ഗവൺമെന്റ്, ബാസ്റ്റിൻ ബംഗ്ലാവ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കയ്യിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഈ പ്രോപ്പർട്ടിയിൽ വൺ ഡേ സ്റ്റേ ചെയ്യാം. അവിടെ ഒരു ക്യാബിൻ പോലെ ഉണ്ട്, അതാണ് ടോയ്ലറ്റ്. നമ്മുടെ ഒരു ചാനലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിന്റെ ഒറിജിനൽ ഹിസ്റ്ററി ഉള്ള സ്ഥലം തേടിയുള്ള യാത്രയാണ്. ഇൻ സെർച്ച് ഓഫ് ഒറിജിനൽസ് ആണ് നമ്മുടെ ഒരു വിഷൻ. നമ്മുടെ ചാനലിന്റെ പേര് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇൻ സെർച്ച് ഓഫ് ഒറിജിനൽസ് നമ്മൾ ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഈറ്റിംഗ് ഇന്ത്യ എന്നിട്ടത്, ഇന്ത്യ മൊത്തം കഴിക്കാൻ പോവുക. അപ്പോൾ കഴിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ ഓരോ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐക്കോണിക് ഹിസ്റ്ററി ഉള്ള സാധനങ്ങൾ വിഷ്വലൈസ് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷനിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, മാറ്റങ്ങൾ എല്ലാവർക്കുമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലും വേറെ മാറ്റാനുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ബ്രെയിൻ സ്ട്രോമിങ് സെക്ഷനിൽ നമ്മളത് സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വൺ ഡേ സ്റ്റേ ചെയ്യാം. അത് അങ്ങനെ എല്ലാവർക്കും അറിയില്ലാത്ത സാധനമാണ്. ആ ഒരു എക്സ്പീരിയൻസും ഇതേ ബെഡിൽ തന്നെയാണ് പുള്ളി കിടന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് വാസ്കോഡ് ഗാമയുടെ പഴയ റൂം.
ബിലാൽ അല്ലെങ്കിൽ ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടി അല്ലെങ്കിൽ അവരുടെ ആ കഥ നടക്കുന്ന വീട്. രസം എന്താ, ഞങ്ങൾ ഇന്നലെ രാത്രി അല്ലെങ്കിൽ സോറി ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഫുള്ള് രാത്രി ഈവൻ 12 മണിക്ക് വരെ ആൾക്കാർ താഴെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, മീൻ ഫോട്ടോസ് എടുക്കാൻ. എന്തോരുവാ, ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറും, ഇന്നലെ വൈകിട്ടൊക്കെ ഞങ്ങൾ കയറിയപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പ്രീമിയം കാറിൽ പോകുന്നൊരു ഫീലായിരുന്നു. എല്ലാവരും നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ആൾക്കാർ പലരും ചോദിച്ചു ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ, അറിയോ എത്ര റെൻറ്റ്, ഇതൊക്കെ ഞങ്ങളോട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നവർ ചോദിച്ചു. അപ്പോൾ ബേസിക്കലി ഇത് വേറെ വെബ്സൈറ്റിൽ ഒന്നും അവൈലബിൾ അല്ല, ഓൺലി അവൈലബിൾ ഇൻ Airbnb ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു അമേരിക്കൻ വെബ്സൈറ്റാണ്. പല രാജ്യങ്ങളിലും നമുക്ക് പോകുമ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ കൂടുതലും Airbnb ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. ബാക്കിയൊക്കെ കണക്കാം, ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഹോട്ടൽ മോഡാണ്. പിന്നെ booking.com ടു സം എക്സ്റ്റെൻറ്റ് വീടുകൾ കിട്ടും വേറെ രാജ്യത്ത് പോയാൽ. ബേസിക്കലി വേൾഡ് ഫേമസ് Airbnb ആണ്. Airbnb എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തുടങ്ങിയത് അതിൻ്റെ ഫൗണ്ടറിൻ്റെ വീട്ടിൽ കുറച്ച് ഏരിയ പുള്ളി വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും അത് ബേസിക്കലി ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അത് Airbnb എന്ന് പറയുക, BnB എന്ന് പറഞ്ഞാൽ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കിടക്കാനുള്ളൊരു ബെഡ് കിടക്കുകയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിൽ എനിവൺ ആരുടെയും വീടും നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം. അതിന് കുറച്ച് ലൈസൻസ്, എന്തോ കൊമേഴ്ഷ്യൽ ലൈസൻസ്, കുറച്ച് ലൈസൻസുകൾ മാത്രം എടുത്താൽ മതി കേരളത്തിൽ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ Airbnb പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. എൻ്റെ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ലൈസൻസ് അല്ല, കറണ്ട് കൊമേഴ്ഷ്യൽ ആക്കണത് വീട്ടിലാണല്ലോ. അങ്ങനെ കുറച്ച് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്ന് കുറച്ച് ലൈസൻസ് എടുത്ത് നമുക്ക് ആർക്കും ആരുടെ വീട് Airbnb ഇടാം. അതും ആ പുറത്ത് ഇന്ന ഏരിയ വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ബേസിക്കലി അത് നല്ലൊരു കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് വേറൊരു വെബ്സൈറ്റ് ഇത്ര ഫേമസ് ആയതുണ്ടോയെന്ന് അറിയില്ല. ഫുൾ ടൈം തിരക്കാണ്, അടിപൊളിയാണ്. എപ്പോഴും എപ്പോഴും ഇവിടെ ആൾക്കാർ താഴെ വന്ന് ഫോട്ടോ എടുക്കും. ഇത് കണ്ടോ എന്തോ ഒരു ആൾക്കാരാ, വൈകിട്ട് കാണണം. എന്നാ തിരക്കാന്നറിയോ, ഞങ്ങളെയാന്ന് തോന്നുന്നു ഫോട്ടോ തിരക്കുന്നത്. ഒരു ദിവസത്തെ സ്റ്റേ ഇവിടെ കഴിഞ്ഞു. വാസ്കോ ഡ ഗാമയുടെ പ്രേതം വന്നതൊന്നും അറിയില്ല, വന്നില്ല. നിങ്ങളിടയ്ക്ക് രാവിലെ ചായ കുടിക്കാൻ പോയപ്പോ ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഇന്നലെ രാത്രി നിങ്ങൾ നടക്കാൻ പോയില്ലേ 12 മണിക്ക്? അന്നേരം ഞാൻ ചെറുതായി അന്നേരം ശരിക്കും പേടിച്ചു, രാത്രിയാണല്ലോ. ഹലോ, ഇതാണ് ടോയ്ലറ്റ്, ഈ ക്യാബിനാണ് ടോയ്ലറ്റ്. ഈ റൂമിൻ്റെ രണ്ട് റൂം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഈ റൂമിലെ ടോയ്ലറ്റ്, ഈ ക്യാബിനാണ്. സെപ്പറേറ്റ് പണിതാണ്, പണ്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സിറ്റിംഗ് വളരെ രസമാണ്, ഇത്രയും അസൗകര്യം എത്ര പേർക്ക്, എത്ര പേർക്ക് ഇരിക്കുക. നല്ല വലിയ റൂമാണ്, വലിയ റൂമാണ്. ചെട്ടനാട് മാൻഷനേക്കാളും വലിയ റൂമാണ്. രണ്ട് റൂമുള്ളെങ്കിലും, രണ്ട് റൂമുള്ളെങ്കിലും അത് ശരിയാട്ടോ. പഴയ തടി മച്ചിൻ്റെ സെറ്റപ്പ് തടി അവിടെയാണ്, നമ്മുടെ കിച്ചൺ അവിടെയാണ്. നമുക്ക് ആർക്കും കുക്ക് ചെയ്യാം. Airbnb ബുക്ക് ചെയ്തതായതുകൊണ്ട് നമുക്ക് സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ മതി. ഫ്രിഡ്ജുണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുവരെ ഗാർഡനാണ്, പുറയിലുള്ള ഗാർഡനാണ്. കെറ്റില്, ബെഡ് ടോസ്റ്റർ, ചായ, പഞ്ചസാര, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. അതാ Airbnb പ്രത്യേകത. ഒരു വീടാണല്ലോ നമ്മൾ വാടകയ്ക്ക് എടുക്കണത്. ഞാനല്ലേ ഒരു ദിവസം സെലിബ്രിറ്റി മൂഡായിട്ട് സെലിബ്രിറ്റിനെ പോലെ താമസിച്ചു. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണ്. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാം ഇവിടെ ആൾക്കാരുണ്ട്. നമ്മളെന്തോ സെലിബ്രിറ്റിനെ പോലെ കാണുന്നത്. പ്രീമിയം കാറിൽ പോണ അവസ്ഥയായിരുന്നു. നമ്മൾ കയറുവാണോ, നമുക്ക് ഈ പ്രിവിലേജ് കിട്ടുവാണോ? ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് Airbnb ഒരു ദിവസത്തേക്ക് നിൽക്കാന്ന്. ഓ, അങ്ങനെ ഇപ്പോഴൊരു ഗ്യാപ്പ് കിട്ടിയത്. ഉച്ച വെയിൽ മൂത്തപ്പത്തിന് ആൾക്കാരൊക്കെ പോയി. വൈകിട്ട് എന്നാ തിരക്കാന്ന് പറയാ, ഒരു 4 മണി to 6 മണി. നല്ല തിരക്കാണ്. ഓ, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ തേടി തേടി പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മളെ ഒപ്പം ഉണ്ടാവണം. ഓക്കെ ഓക്കെ, മാക്സിമം വീഡിയോ ഫുള്ള് കണ്ടാലാണ് അതിനകത്തുള്ള സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. ചുമ്മാ ഒരു പോയിട്ട് നല്ല കൊള്ളാന്ന് പറഞ്ഞ് പോണ പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ അന്നത്തായിട്ട് മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും. എന്നാലും മസ്റ്റ് ട്രൈ, നല്ലൊരു എക്സ്പീരിയൻസ്. Airbnb ഒരു പ്രോപ്പർട്ടി കിട്ടും, വൺ ഓഫ് ദി ബെസ്റ്റ് Airbnb പ്രോപ്പർട്ടീസ് ഇൻ കേരള. അതായത് ഇതൊക്കെ പബ്ലിക്കിന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇട്ടേക്കുവാണല്ലോ. ബൈ ബൈ, ടാറ്റാ.